guys. Halo guys. Guys, nunggu. Mundala mari kati yada modala guys. Yaravi. നമ്മള അപ്പം ഇത് വെച്ചാ ഇത് ഒരു പ്രത്യേക സാധനമാണ്. അതായത് ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും. കയ്യില വന്നെ പറ്റുന്നില്ല ഇപ്പൊ ഇങ്ങനത്തെ കാര്യം ഒന്നും പറയാം. കാരണം വെച്ചാൽ ഇതൊരു റീൽസ് ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടി വാങ്ങിയ സാധനമാണ് കേട്ടോ അല്ലേ. ഈ സാധനം എന്ന് വെച്ചാല് ഈ കേരളത്തില് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ കണ്ണപ്പിന് മാത്രം ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം എന്താ സാധനം. ഗൈസ് നോക്കൂ, മാച്ചോ. ഗൈസ് നോക്കൂ, മാച്ചോ എന്നാണ് പേര്. പക്ഷെ കണ്ണപ്പിന് ഇത് ഇട്ടോക്കിയാലേ മനസ്സിലാവും മാച്ചാണോ അല്ലയോ. അവന് ഞാൻ ഓണത്തിന് സമ്മാനം കൊടുത്തു തന്നിട്ടോ. അവൻ മുണ്ട് മാത്രമേ ഇടൂ, അടിയിലൊന്നും എടുക്കൂല. ഗൈസ് നോക്കൂ, മാച്ചോ. എന്റെ പോനടാ, ഏത് സാധനം അല്ലേ. ഗൈസ് നോക്കൂ, ഇതില് സാധനം ഇല്ല കേട്ടോ. അതായത് ജസ്റ്റ് ഒന്ന് ഗൈസ് നോക്കൂ. അല്ല കേട്ടോ, ഞാൻ ഒരു കവറ് കിട്ടിയ തന്നിട്ടോ അതിന്റെ. എന്റെ പൊന്നെ, നീ ഇജാതി കില്ലാടിയാണല്ലോടാ. ഗൈസ് നോക്കൂ, അപ്പൊ നമ്മളെ അമ്പലത്തിലേക്കെല്ലാം കേറി. കാരണം വെച്ചാ വീഡിയോസ് ഒന്നും എടുക്ക അല്ലേ. അപ്പൊ ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ നാളെ, അതായത് ഡെയിലി വീഡിയോസ് ഉണ്ടോ? ഡെയിലി വീഡിയോസും എപ്പോഴും ഈ കണ്ണപ്പൻ ഉണ്ടാവണമെന്നില്ല. ഇവൻ ഇവൻ്റെതായ തിരക്കുണ്ട്. അതായത് ഇവന് ഡാൻസും ഇവൻ എന്നെ പോലെ ഈ വണ്ടി എടുത്ത് കറങ്ങി എടുക്കുന്ന ചെക്കനല്ല. അതായത് ഇവന് ഡാൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇവൻ അതിൻ്റെതായ തിരക്കുകളുണ്ട്. ഇവനിങ്ങനെ മുണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നില്ലോ, അവനവൻ്റെതായ തിരക്കുണ്ട്. അപ്പൊ എപ്പോഴും കണ്ണപ്പൻ ഉണ്ടാവണമെന്നില്ല അല്ലേ. ഗൈസ് നോക്കൂ, ഇവനില്ലെങ്കിലും ഡെയിലി വരുന്നതായിരിക്കും അല്ലേ. ഗൈസ് അപ്പുറം ഒരു അമ്പലമുണ്ട്, നമ്മളിപ്പോ ഇവിടെ മാടായിപ്പാറ, നമ്മ ഒരു വട്ടം വീഡിയോ എടുത്ത സ്ഥലമാണ്. ആ ഗൈസ് അപ്പുറം ഒരു അമ്പലമുണ്ട്, മാടായിപ്പാറ അമ്പലം അല്ലേ, ശിവന്റെ അമ്പലം അല്ലേ. ആ നമ്മൾ അങ്ങോട്ടേക്ക് കേറിയിട്ടില്ല. കണ്ണ് കൂടുതൽ അതിന്റെ തോടാ നമുക്ക് വരുത്തി ഇഷ്ടപ്പെട്ട് എന്റെ പോലെ ഈ ലുക്ക് എന്റെ. ഗൈസ് നമ്മള് പാൻറ്റ് അമ്മ നോർമൽ ലുക്കാണ് കേട്ടോ. അമ്മ പഴയ ചെരുപ്പും പാൻറ്റും പിന്നെ വൈറ്റ് ഷർട്ട്. നാടൻ ലുക്കാന്ന് പറഞ്ഞത്, പക്ഷെ നീ നാടൻ കോഴി ആയതുകൊണ്ട് അതെന്തായാലും അനിവാര്യമാണ്. ഗൈസ് അപ്പൊ നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് വരാം. അപ്പൊ ഇവിടെ എല്ലാം വരുന്നുണ്ട്. നോക്കൂ, ആ ഭാഗത്ത് കൂടുതല് ഫോട്ടോസും കാര്യങ്ങളൊക്കെ രാവിലെ എടുത്തിട്ട് പോയി അല്ലെ. കണ്ണപ്പ കൊറേ ആൾക്കാർ കൊടുത്തിട്ട് പോയി. കൈസപ്പോ കൊറേ പേര് അവിടുന്ന് കൈസപ്പോ എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് അവരവരെ ഭാഗത്തായിട്ട് പോയി. നട്ടുച്ചക്ക് വരുന്ന ഒരേ ഒരു വ്യക്തി എവിടെ പോയാലും നട്ടുച്ചക്കാ പോക്ക് അല്ലെ. രാവിലെ എത്ര മണി കണിക്കല്? 12 മണി കണിക്കും. ഇപ്പൊ സമയം എത്രയായി? 12:30. അര മണിക്കൂർ കൊണ്ട് നീ ഇവിടെ എത്തിയില്ല മുണ്ട് കൊടുത്തിട്ട്. നിനക്ക് ഇല്ലാടിയാടോ. ഗൈസ് നോക്കൂ, എല്ലാവരും പോയിട്ടാ. കൊറേ പേര് രാവിലെ വന്ന് എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് അവരവരെ വാട്ടിന് വീട്ടിലേക്ക് പോയി. അപ്പൊ നമ്മള് മാത്രമുണ്ട്, കുറച്ച് ടീം അപ്പുറം ഉണ്ട് കേട്ടോ. കുറച്ച് കുറച്ച് ടീമായിട്ട് അപ്പുറം അപ്പുറത്തെ ഭാഗത്തായിട്ടുണ്ട്. റീൽ എടുക്കാനോ? ഗൈസ് നോക്കൂ, അവിടെ രണ്ട് പെമ്പിളേറെ റീൽ എടുക്കുന്നുണ്ട്. അങ്ങനെ പോയിട്ട് കൂടെ കളിച്ചപ്പോ മേക്കേസിൻ പോ. ഓളവരെ ഓളവളെ വീഡിയോ എടുക്കുമ്പോ നീ അതിന്റെ ഇടയ്ക്ക് കളിക്കണം. മേക്കേസിന് അങ്ങനെ ഭയമില്ല. വിട്ടോ വിട്ടോ, നീ ആണെന്നും കളിക്കടാ, നീ ആണാന്നും കളിക്കടാ. എന്നാ കാണിച്ചാടാ. ഗൈസ് നോക്കൂ, അവിടെ വമ്പ ഡാൻസ് വന്നിട്ടാ പുള്ളമാര്. അപ്പറാണെങ്കിൽ വമ്പ ഫോട്ടോഷൂട്ടു. ഗൈസ് അപ്പോ ഇതുപോലുള്ള സ്ഥലത്ത് ഒരു ജെല്ല് പോലത്തെ ഒരു സാധനം കിട്ടും. അതായത് നമ്മളെ കണ്ണിന് ഉറ്റിക്കണ്ടേ അല്ലേ. കണ്ണിന് ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള സാധനമാണ്. അതായത് ആ ജെല്ല് ഇങ്ങനെ നമ്മളെ കണ്ണിലേക്ക് ആക്കി കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും. ഒരു വെള്ള കളറിലെ ജെല്ല് പോലെ. അതിപ്പൊ സാധനം എവിടെയും കിട്ടാനല്ലേ. ഗൈസ് അപ്പൊ അതിപ്പോ നമ്മ കൊറേ നോക്കി, സാധനം കിട്ടുന്നില്ല. ഗൈസ് നോക്കൂ, ഇത് കണ്ടപ്പോഴാണ് നമുക്ക് ആ സാധനം ഓർമ്മ വന്നെ. ഈ സാധനം കണ്ട ഇതുപോലെ ഉണ്ടാവില്ല. ഏകദേശം ഈ സാധനം കണ്ടപ്പോഴ ഓർമ്മ വന്നെ അതുപോലത്തെ ഒരു സാധനം ഉണ്ട്. ഞാൻ 3rd class പഠിക്കുന്ന ടൈമിൽ ഉറ്റിച്ച് തന്നു, അതിനുശേഷം ആ സാധനം കിട്ടിയിട്ടില്ല. ഗൈസ് അപ്പൊ നോക്കൂ, അവിടേക്ക് കൊറേ പിള്ളേർ വന്നിട്ടോ. പിള്ളേരല്ല, കൊറേ ചേട്ടന്മാർ വന്നു കാറെടുത്തിട്ട്. എല്ലാം അങ്ങോട്ടേക്ക് ചലിക്കാം, നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് പിടിച്ചു നോക്കാം അല്ലേ. എന്തെങ്കിലും ഹോട്ടലോ ഹോട്ടലോ ഉണ്ടോ? നമുക്ക് ഓണസദ്യ തന്നെ കഴിക്കാം, വീട്ടില് ഫുഡാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം. ആൻഡ് ഫൈനലി ലുക്ക് അറ്റ് ദിസ്, കപ്പിൾസിന്റെ വരവ് വരികയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് നൈസ് ഡിസ്ക്യൂട്ട് ആവാം, അവർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കാം അല്ലേ. ഇന്നൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നേ. കാരണം എന്താ വെച്ചാല് നമ്മളൊരു വീഡിയോ, അതായത് പെപ്സിന്റെ, ഞാൻ കാണിച്ചുതരാം. കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി, എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഏകദേശം 15 lakh വ്യൂവേഴ്സ് ആ വീഡിയോ ഒക്കെ ഉണ്ട്. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നെഗറ്റീവ് കമന്റ്സിനെ പറ്റി പറയുന്നത്, എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല, സാധാരണയാണ്. പക്ഷെ ആ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കുറേ പേര് മനസ്സിലാക്കാണ്ട് ഓരോ കമന്റ്സ് ഇടുന്നുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഒരു പെപ്സിന്റെ കുപ്പി വെച്ച് കുടുകുടു കുടുകുടു സൗണ്ട് ആക്കി അല്ലേ. അതിപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഒരു 7 കൊല്ലം മുമ്പ് ഇറങ്ങിയ സാധനമാണ്, നമ്മൾ തന്നെ യൂട്യൂബിൽ നിന്ന് കണ്ടു കിട്ടിയ ഒരു കണ്ടന്റാണ്.
ഈ വണ്ടിക്ക് എങ്ങനെ അതിന്റെ സൗണ്ട് ഫീൽ ചെയ്യും അല്ലേ, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അല്ലാണ്ട് നമ്മളാ ഇത് കണ്ടുപിടിച്ചതോ അല്ല, നമ്മളാണ് കുറച്ച് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് അല്ലേ, ഒരു 100-ൽ ഒരു 10 കമന്റ് അല്ലേ നെഗറ്റീവായിട്ട് വരും. ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളെ മൈൻഡ് ഒരുപോലെ ആവണമെന്നില്ലല്ലോ, എല്ലാവരും മൈൻഡ് ഒരുപോലെ ആവണമെന്നില്ലല്ലോ, വ്യത്യസ്തമായിരിക്കും. ഒന്നാമത് 15 ലക്ഷത്തോളം വീഡിയോ വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 15 ലക്ഷം ആൾക്കാരും അത് പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല, മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞതേയുള്ളൂ. ആരും ഷോർട്സും അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാ, ആരും ഷോർട്സും റിയൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഷോർട്സ് അല്ല റിയൽ ലൈഫ്, ഷോർട്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് കണ്ടന്റായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കണ്ടന്റിന് വേണ്ടിട്ട് നമ്മൾ പല കണ്ടന്റും അല്ലേ കണ്ടുപിടിക്കും. അത് ചില പേര് സിഗരറ്റ് വലിക്കുന്ന വീഡിയോസ് എല്ലാം എടുക്കുന്ന കാണാം. അതായത് അവർ റിയൽ ലൈഫിൽ സിഗരറ്റ് വലിക്കണമെന്നില്ല, അവർ ജസ്റ്റ് മാസാക്കാനും അല്ല ആ ആക്ടിങ്ങിന്റെ ഭാഗമായിട്ട് വലിച്ചതായിരിക്കും അല്ലേ. അതന്നെ എല്ലാവരും തെറ്റാരണയാണ്. വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ് റോഡ് വണ്ടിയാണ്, പ്രത്യേക മോഡിഫൈ കാര്യങ്ങളൊന്നും ഇല്ല. എപ്പോഴും ഇത് പുറത്തിറക്കി കളിക്കുന്ന വണ്ടി ആയതുകൊണ്ട് മോഡിഫൈ ചെയ്ത കാര്യമില്ല അല്ലേ. കേരളത്തിലത്തെ MPD എന്ന് പറഞ്ഞാൽ അല്ലേ, മിനിറ്റിന് മിനിറ്റിന് ഈ ഭാഗത്തില്ലാതും, അതായത് നമ്മളെ കണ്ണൂർ ഭാഗത്ത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് MPD വരും. അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ ആ സൈഡിലാണ് എപ്പോൾ ഈ വണ്ടി നിർത്തിയിട്ട്. പിന്നെ അതും പോലെ തന്നെ നമ്മൾ ഈ കൂടുതൽ മോഡിഫൈ ചെയ്ത് വണ്ടി ഇറക്കി കളിച്ചു കഴിഞ്ഞാൽ അല്ലേ ഫൈൻ അടിക്കും. ആ ഫൈൻ അടിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് എവിടെയൊക്കെ പോയിട്ട് വരാം, പിന്നെ കറങ്ങാൻ പോവാം. ഗൈസ് ഇതിൻ്റെ ചെറുതായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, കാരണം വെച്ചാൽ ടയറൊന്ന് മാറ്റണം. കുറച്ചും കൂടി സെറ്റായി കഴിഞ്ഞാൽ ലോങ് എല്ലാം ഒന്ന് ഓഫ് റോഡ് എടുത്ത് പോകേണ്ടി വരും. അപ്പോൾ ഈ ടയർ എന്ന് വെച്ചാൽ ഏകദേശം തായ്ഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് കുറച്ച് കൂട്ടേണ്ടി വരും. പിന്നെ സീറ്റ് വെച്ചാൽ സീറ്റെല്ലാം അല്ലേ ഡിമ്മായി, ഇവൻ്റെ ചന്തി വെച്ചിട്ടാണെങ്കിൽ ഇപ്പുറവും ഡിമ്മായി. ഗൈസ് നോക്കൂ, പിന്നെ ഈ ഫ്രണ്ടിലത്തെ ടയർ മാറ്റണം, പിന്നെ അതുപോലെ തന്നെ ഇത് മാറ്റണം. ജസ്റ്റ് ആ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വീണിട്ടുണ്ട് അല്ലേ, അപ്പുറം വീണ്, അതായത് ഇതുപോലെ വന്ന് കയറിയതാണ്. ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീണ് ഈ രണ്ട് ഭാഗം ഒടിഞ്ഞു. അതായത് പിന്നെ അതുപോലെ തന്നെ വേറെ ചെറിയ രീതിയിൽ കളർ ചേഞ്ച് ആക്കണം, അതായത് അതന്നെ മോഡിഫൈ ആയല്ലേ ടോട്ടലി. ഗൈസ് നോക്കൂ, സൈലൻസർ മാറ്റിയാലാണ്, പെട്ടെന്ന് പിടിക്കുക. പിന്നെ ഇവിടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ നെയിം ഒട്ടിക്കണം, അത് ഒട്ടിച്ചാൽ പോറാവും അല്ലേ. ഗൈസ് അടയാളപ്പെടുത്തൊക്കെ കലമേ, അന്ന് ഘടികാരകൾ നിലക്കുന്ന സമയം നമ്മളാരും അടയാളപ്പെടുത്തുന്നില്ല. നമ്മളെ വണ്ടി എന്ന് വെച്ചാൽ ഓഫ് റോഡിന് എടുക്കാനായിട്ടില്ല സെറ്റപ്പ് അല്ലേ, അത്രയേ ഉണ്ടോ. അപ്പോൾ നമുക്ക് ചലിക്കാം, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.